കണ്ടില്ലേ മനസ്സിലായിട്ടുണ്ടാവും ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഐസ്ക്രീം വിശേഷങ്ങളും ആയിട്ടാണ് കേട്ടോ ഞാൻ ഏഴ് ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ആ ഐസ്ക്രീം ഉപയോഗിച്ചിട്ട് പുട്ട് ഐസ്ക്രീമും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭമാണ് കേട്ടോ ശരിക്കും 525 ഗ്രാമിൻ്റെ ഒരു ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ 190-200 രൂപയോളം വരും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പാക്കറ്റ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് 250 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് പിന്നെ മിൽക്ക് മെയ്ഡ് വേണം അതുപോലെ പിന്നെ നമ്മൾ ഫ്ലേവർ എന്താ കൊടുക്കുന്നത് അതും അങ്ങനെ ഫ്രൂട്ട്സ് ആണെങ്കിൽ 2 ഐറ്റംസോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ എസൻസുകൾ അങ്ങനെ കസ്റ്റാർഡ് പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടിയാലും അത്ര പൈസ ഒന്നും നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ 2 ബോട്ടിൽ ഐസ്ക്രീം വാങ്ങുന്ന പൈസ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതിന് കുറച്ച് മതി അതുകൊണ്ട് നമുക്ക് കുറേ ഐസ്ക്രീം ഉണ്ടാക്കാം ഒരു 2000 ഗ്രാം എന്നൊക്കെ പറയല്ലേ വേണമെങ്കിൽ അത്ര ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ അതും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഐസ്ക്രീമാണ് പിന്നെ ആർട്ടിഫിഷ്യൽ കളറൊന്നും അങ്ങനെ നമ്മൾ ചേർക്കണില്ല ഇനിയിപ്പോൾ ചേർക്കണമെങ്കിൽ ചേർത്താൽ അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ഫ്ലേവേഴ്സ് അത് യൂസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുമല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഹസ ഫാഷൻസ് ആണ് കേട്ടോ ഓൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അതൊരു മാക്സി ഡ്രസ്സാണ് അപ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സും ചുരിദാറും നല്ല അടിപൊളി ഐറ്റംസൊക്കെ ഓലെ കയ്യിലുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് അതുപോലെ ഇതുപോലെ വേറെയും കുറേ അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഐസ്ക്രീം ചോക്ലേറ്റ് ചിക്കു അതുപോലെ ടെൻഡർ കോക്കനട്ട് പിന്നെ സ്ട്രോബെറി പിന്നെ കസ്റ്റേർഡ് പിന്നെ പിസ്ത പിന്നെ നമുക്ക് എന്തൊക്കെ ഫ്ലേവേഴ്സ് ഇനി ആഡ് ചെയ്യാണ്ട് അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കുറേ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കസ്റ്റേർഡ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ 2 തരം കസ്റ്റേർഡ് പൗഡർ ഉണ്ട് ഒന്ന് സാധാരണ വാനില ഫ്ലേവറുള്ള കസ്റ്റേർഡ് പൗഡറും പിന്നെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറും ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കൊണ്ട് ആദ്യം ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വേറെ എസൻസൊക്കെ ചേർത്തിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുക ഇന്ന് കസ്റ്റാർഡിൻ്റെ ഫ്ലേവറാണ് കേട്ടോ വാനില കസ്റ്റാർഡും അതുപോലെ സ്ട്രോബെറി അപ്പോൾ അത് ചേർത്തിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം 2 കസ്റ്റാർഡ് ഒരുമിച്ച് ഉണ്ടാക്കണം കേട്ടോ ഒരപ്പുറത്തെ അടുപ്പത്തും ഇപ്പുറത്തെ അടുപ്പത്തും ആയിട്ട് ആദ്യം നമുക്ക് കസ്റ്റാർഡ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാണ് സ്ട്രോബെറി ഫ്ലേവറിലും അതുപോലെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് എടുത്തിക്കണേ ഇനി ഒരു 1/2 കപ്പ് പാലൊഴിച്ചിട്ട് 1/2 കപ്പ് വേണമെന്നില്ല കസ്റ്റാർഡ് ഒന്ന് മിക്സ് ആവാൻ പാകത്തിന് പാലൊഴിച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതേപോലെ തന്നെ ഒരു ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ അടുത്ത സ്ട്രോബെറി ഇട്ടെടുക്കണേ സ്ട്രോബെറി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിക്കണേ ഇനി അതൊക്കെ നമ്മൾ പാലൊഴിച്ചെടുക്കുകയാണ് കേട്ടോ ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് പാലൊഴിച്ചിട്ട് ഇതും നമ്മൾ കട്ടയൊന്നും കൂടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ട കൂടാതെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അടി പിടിച്ചാകെ കൊളാവും അടി പിടിക്കല്ല കട്ട കെട്ടിയാണ്ട് പിന്നെ ഒരു രസം ഉണ്ടാവില്ല നല്ല സ്മൂത്തായിട്ട് കിട്ടൂല അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് 2 റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 1/2 കപ്പ് പാൽ എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തുവെച്ച കസ്റ്റാർഡ് നന്നായിട്ട് അടിയിലൊക്കെ ഇളക്കി കൊടുത്തിട്ട് തീ കൊഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക നമ്മൾ കുട്ടികൾക്ക് പൊടിയൊക്കെ കുറുക്കൂലേ അതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി ഞാനിത് കുറുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ കുറുക്കിയെടുത്താൽ മതി നന്നായി കുറുകുമ്പോൾ നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ കണ്ടത് നന്നായിട്ട് കുറുകി നിൽക്കണേ നല്ലോണം ഒന്ന് തിക്കാക്കിയെടുക്കുക കേട്ടോ ജസ്റ്റ് ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് വെന്താൽ മതി കേട്ടോ അല്ലാതെ ഒത്തിരി നേരം ഇതാക്കണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പാലില് ഇത് 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടോ പിന്നെ നമ്മൾ 1/2 കപ്പ് പാൽ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അപ്പം ഏകദേശം 1.75 കപ്പാണ് മൊത്തത്തിൽ എടുത്തത് കേട്ടോ പാല് ഇപ്പം കണ്ട നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇപ്പം കണ്ട നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങാം അപ്പം നമ്മളെ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് കുറുക്കിയും കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ അപ്പൊ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കുമിള വന്ന് ഈ കസ്റ്റാർഡ് പൗഡറിന്റെ പച്ചച്ചുവ ഒന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും തണുക്കാൻ വെക്കണം അപ്പൊ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കിയ പോലെ തന്നെ കുറച്ച് കോൺഫ്ലോർ ഉണ്ടാക്കുകയാണ് കേട്ടോ കോൺഫ്ലോർ മിക്സ്
ഇനിയിപ്പോ കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാം. അതുപോലെ പാലെടുക്കുക, 2 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പോ പാലെടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ടല്ലോ അതിട്ടിട്ട് പഞ്ചസാര 1/4 കപ്പും ചേർത്തതുപോലെ ഇളക്കി ഇളക്കി, നമ്മളിപ്പോ നേരത്തെ കസ്റ്റാർഡ് മിക്സ് ഉണ്ടാക്കിയില്ലേ അതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഐസ്ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിക്ക് ഞാൻ ഈ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്യാന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ കോൺഫ്ലോർ കൊണ്ട് ഇതുപോലെ മിക്സ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടുള്ള 3 മിക്സ് നല്ലപോലെ തണുക്കണം. തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി തണുപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മള് ഐസ്ക്രീം ഉണ്ടാക്കണേ. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ താത്ത അത്രത്തോളം ഐസ്ക്രീം ഉണ്ടാക്കണേന്ന് അല്ലെ. കുറേ ഐസ്ക്രീം നമ്മൾ ഉണ്ടാക്കണ്ടല്ലോ. എന്താന്ന് വെച്ചാല് നമ്മള് അപ്പൊ നമ്മള് കൊച്ചു ഫാമിലിയില് ഒരു 24 അവർ ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ കടയിൽ നിന്നൊക്കെ വാങ്ങി നമ്മള് ഒരു ദിവസം ഫുൾ ഐസ്ക്രീം തിന്നിനെക്കാളും നല്ലത് നമ്മളെ വീട്ടിലുണ്ടാക്കിയ ശുദ്ധമായ ഐസ്ക്രീം ഉപയോഗിക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. പിന്നെ ഇങ്ങനെ കുറെ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോ നിങ്ങൾക്ക് കാണുകയും ചെയ്യാലോ. അപ്പൊ അത് ഉണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തണുക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ചിക്കു എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പഴുത്ത നല്ല അടിപൊളി ചിക്കൂസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇനി തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൾപ്പാക്കി എടുക്കണം കേട്ടോ. അപ്പൊ നമ്മളൊരു കരിക്കിന്റെ കാമ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു കരിക്കിന്റെ വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൾപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കാം. വെള്ളം കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ, ഇനി വേണമെങ്കിൽ പിന്നെ ഒഴിച്ചെടുക്കാം. കരിക്കും അതുപോലെ ചിക്കും പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള കസ്റ്റാർഡ് ഒക്കെ ഉണ്ടല്ലോ, അത് തണുത്തിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല കട്ട പിടിച്ചാണ് ഇരിക്കണ്. അപ്പൊ അതൊക്കെ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് അത് ചെയ്യാം കേട്ടോ. അപ്പൊ കണ്ടോ നല്ല കട്ടായിട്ടാണ് ടക്കണ, ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല പോലെ തണുപ്പിച്ചോണ്ട്. അപ്പൊ ഈ കൊളത്തിൽ നമുക്ക് ഐസ്ക്രീമിൽ ചേർക്കാൻ പറ്റൂല. അപ്പൊ അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, നല്ലൊരു ഈ കട്ട പിടിച്ചതൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ആക്കാം. അപ്പൊ കണ്ടോ കട്ടയ്ക്ക് ഉടഞ്ഞ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്ട്രോബെറി കസ്റ്റാർഡ് ചെയ്ത പോലെ തന്നെ എല്ലാ കസ്റ്റാർഡും ഒന്ന് മിക്സിന്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ല കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പൊ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പൊ അതൊന്ന് ചെയ്യട്ടെ കേട്ടോ. ഫ്രൂട്ട്സ് പൾപ്പും കസ്റ്റാർഡും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള നമ്മളെ ഫ്ലേവേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ 2-3 ഫ്ലേവേഴ്സും കൂടി ഞാൻ ചിലപ്പോൾ ആഡ് ചെയ്യും, അതപ്പം എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടോ. ഞാനിപ്പോ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാണ് കേട്ടോ, റിച്ച് ഗോൾഡിന്റെ വിപ്പിംഗ് ക്രീം. അപ്പൊ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്, 500 ഗ്രാമിന്റെ 2 പാക്കറ്റ് ആണ് എടുത്തത്. ഞാൻ കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാദ്യം തന്നെ വിപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ ഫ്രീസറിലല്ല കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പൊ നമ്മൾ ഇതാദ്യം തന്നെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. മിക്സിയിലല്ല നമ്മള് വിപ്പ് ചെയ്തെടുക്കണത്, വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യണ ഇതുണ്ടല്ലോ ഹാൻഡ് വിസ്ക്, അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ, എഗ് ബീറ്റർ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇതൊന്ന് നല്ല പോലെ സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ഓരോ പാക്കറ്റ് 2 ബൗളിലായിട്ടാണ് കേട്ടോ, ഒരു പാക്കറ്റ് ഒരു ബൗളിലും ഒരു പാക്കറ്റ് ഒരു ബൗളിലുമാണ് ഞാൻ വിപ്പ് ചെയ്തെടുക്കണേ. അപ്പൊ നമുക്കിത് വിപ്പ് ചെയ്യാം. അപ്പൊ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ വേണം ഹൈ സ്പീഡിൽ ഇടാന്, അല്ലാതെ ആദ്യം തന്നെ ഹൈ സ്പീഡിൽ ഇടാൻ. നല്ല വിപ്പായിട്ടുണ്ട് കേട്ടോ, നല്ല സ്റ്റിഫ് പീസ് ആയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി നമുക്ക് വിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് 2 വിപ്പിംഗ് ക്രീമും വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മിൽക്ക് മെയിലും ചേർക്കണം കേട്ടോ. അപ്പൊ നമ്മൾ എത്ര ഫ്ലേവേഴ്സ് ആണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഓരോ ബൗളിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് പിന്നെ ഫ്ലേവേഴ്സും കളർ വേണമെങ്കിൽ കളറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലേവേഴ്സ് മീൻസ് ഫ്രൂട്ട്സിന്റെ ഫ്ലേവർ, പിന്നെ നമ്മള് കസ്റ്റാർഡ് ആണ്, പിന്നെ ഞാൻ പറഞ്ഞ എക്സ്ട്രാ
രണ്ട് മൂന്ന് ഫ്ലേവേഴ്സ് ഒക്കെ കരുതിയിട്ടുണ്ട്. ഇൻഷാല്ല നോക്കാം. അപ്പൊ ഞാൻ എത്ര ഫ്ലേവേഴ്സ് ഐസ്ക്രീം ആണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഓരോ ബൗളിലേക്ക് നമ്മളെ വിപ്പിംഗ് ക്രീം തരംതിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് പിന്നെ ഫ്ലേവേഴ്സും ആഡ് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഒരു ഒന്നര ഒന്നേകാൽ കപ്പിന്റെ അടുത്ത് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോ ഓരോ ബൗളിലേക്ക് മാറ്റണേ. അങ്ങനെ നമുക്ക് ഏഴ് സെക്ഷൻ ആക്കി തിരിക്കാം. അപ്പൊ ഏഴ് ബൗൾ എടുത്തിട്ട് അതിലൊക്കെ ഒരേ കണക്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ആക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ മൊത്തത്തിൽ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഏഴ് ബൗളിലാക്കി എടുക്കണം. എന്നാലാണ് നമുക്ക് ഏഴ് തരം ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ ഏഴ് ബൗളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം സെയിം അളവിൽ എടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് കാണിച്ചുതരാം. അപ്പൊ കണ്ടോ, നമ്മള് വിപ്പിംഗ് ക്രീം തരം തിരിച്ച് വെച്ചിരിക്കണം കേട്ടോ. കണ്ടോ, ഏഴ് ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ആദ്യം ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് കേട്ടോ. അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർക്കുകയാണ് വിപ്പിംഗ് ക്രീമിലേക്ക്. പിന്നെ ബ്രൂ കുറച്ച് ഒരു നുള്ള് ചേർക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്, കുറച്ച് മതി. ആൾറെഡി നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ മധുരം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ കോൺഫ്ലോർ മിക്സ്, അതിൽ നിന്ന് രണ്ട് കയ്യിൽ കേട്ടോ, അതായത് രണ്ട് കാൽ കപ്പ് എന്നൊക്കെ പറയാം, അതും ചേർക്കുന്നുണ്ട്. കാരണം കൊക്കോ പൗഡർ മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഗുമ്മ ഉണ്ടാവില്ല, ഐസ്ക്രീമിന്റെ ഒരു ടെക്സ്ചർ കിട്ടൂല. അതുകൊണ്ടാണ് ഈ കോൺഫ്ലോറിന്റെ മിക്സ് ചേർക്കുന്നത് കേട്ടോ. ഇനി ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി കൊക്കോ പൗഡർ ചേർക്കുകയാണ് കേട്ടോ, ഫ്ലേവർ കിട്ടിയിട്ടില്ല. അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ കൂടി ചേർക്കുകയാണ് കേട്ടോ. ഒരു ജസ്റ്റ് ഓൺ ആക്കണമെന്നൊന്നുമില്ല, എന്നാലും ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയാൽ മതി. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചോക്ലേറ്റിന്റെ ഫ്ലേവർ അത്യാവശ്യത്തിന് ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കല്ല, അല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്ക കേട്ടോ. പാകത്തിനുണ്ട്. അപ്പോ ഇത് നമുക്ക് ഇത്ര മതി. അപ്പൊ നമ്മളെ മിക്സ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ബൗൾ തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടെയ്നർ മെറി പോയിന്റ് ആണ് കേട്ടോ ഞാൻ എടുത്തത്. 525 ഗ്രാം ആണ് ഇതിലുള്ളത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് എത്ര ഉണ്ട് നോക്കി നോക്കാം. അപ്പൊ ഇതിന് പകുതി ഉണ്ട്. അപ്പൊ ഇതൊരു നമുക്കൊരു 250-300 ഗ്രാം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇനി നമ്മളിത് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ. അപ്പൊ അടുത്ത ഐസ്ക്രീമിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഇതുണ്ടല്ലോ കോൺഫ്ലോർ മിക്സ്, അത് കംപ്ലീറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മള് ഫ്ലേവർ ആഡ് ചെയ്യണത് ഇതാണ് കേട്ടോ, പിസ്തയാണ്. അപ്പൊ ആദ്യം രണ്ട് ഡ്രോപ്സ് ഒഴിച്ചു നോക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ പിസ്ത ഐസ്ക്രീമിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കളർ എത്രയാ വേണ്ടതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. സ്ട്രോബെറി പൾപ്പ് ഉണ്ടാക്കി വെച്ചില്ലേ നമ്മള്, സ്ട്രോബെറി കസ്റ്റാർഡ് അതാണ് കേട്ടോ ചേർത്തത്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും. പിന്നെ സ്ട്രോബെറിന്റെ കളറ് ഉണ്ട്, എന്നാലും കുറച്ചും കൂടി കളറ് കിട്ടാൻ വേണ്ടി കണ്ട് കുറച്ചും കൂടി ഒന്ന് ചേർക്കുക കേട്ടോ. ജസ്റ്റ് മിക്സ്. നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ സ്ട്രോബെറി ഐസ്ക്രീം കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, ഏകദേശം ഈ 525 ഗ്രാമിന്റെ മുക്കാൽ ഭാഗത്തോളം ഉണ്ട്. അപ്പൊ അത് ഏകദേശം ഒരു 500 ഗ്രാമിന്റെ അടുത്തൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്, മിൽക്ക് മെയ്ഡ്. പിന്നെ കളറിന് വേണ്ടി രണ്ട് ഡ്രോപ്സ് യെല്ലോ കളറും ചേർത്തിട്ടുണ്ട്. ക്യാമറയില് ശരിക്കും കളർ കാണാൻ കേട്ടോ, നല്ല കളർ ഉണ്ട് യെല്ലോ കളറ്. നമ്മൾ ഇടക്കിടക്ക് ഐസ്ക്രീം വാങ്ങിയോണ്ടാണ് കേട്ടോ അത്രയും ബൗളുണ്ടായിട്ടുള്ളത്. അന്നേരൊക്കെ നമ്മള് നെഹാഫുഡ്സ്റ്റോറി ഒക്കെ ചെയ്യുമ്പോ ഐസ്ക്രീമിന്റെ ആവശ്യം നല്ലോണം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതും അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. ചിക്കു പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ്. ഈ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ
അപ്പൊ ചിക്കൂര് പിന്നെ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കു ഐസ്ക്രീമിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോ ടെൻഡർ കൊക്കനറ്റിന്റെ പൾപ്പ് ചേർത്തു കേട്ടോ, മിൽക്ക് മെയ്ഡും ചേർത്തു. പിന്നെ ഇത് രണ്ടും ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. അപ്പൊ നമ്മളെ ടെൻഡർ കൊക്കനട്ട് ഐസ്ക്രീമിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വൺ കേട്ടോ. ഇതൊക്കെ എന്താ നമ്മള് ഫ്ലേവർ ആഡ് ചെയ്യാന്ന് നോക്കുമ്പോഴാണ് ഇത് കണ്ടോ, ഇത് നമ്മള് കസ്റ്റാർഡും അതുപോലെ സ്ട്രോബെറിന്റെയും ബാക്കി കുറച്ച് പൾപ്പ് ഉണ്ടായിരുന്നതാ കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ പല മിക്സഡ് കളറാക്കണം കണ്ടില്ലേ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ സ്കോച്ച് മിക്സ് ഉണ്ട് കേട്ടോ, ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ കളറും കിട്ടിക്കോളും ഫ്ലേവറും കിട്ടിക്കോളും. അല്ലാതെ ഇപ്പൊ നമുക്ക് വേറെ ഫ്രൂട്ട്സ് ഉണ്ട്, ആപ്പിളും വത്തക്കയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും ഇനി എടുക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ തന്നെ ചെയ്യണത്. ഇതിപ്പോ ഇനി നമുക്ക് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ ഇനി ഇങ്ങനെ മിക്സ് ചെയ്യാമെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഒരു വെറൈറ്റി കളറാണ് കേട്ടോ അത്. മിക്സ് ചെയ്ത് ഞാനൊരു പരിപാടി. അപ്പൊ ലാസ്റ്റ് ഇപ്പൊ മടിയായി, അതുകൊണ്ട് ഇത് ഇനിയിപ്പോ ഇത് പിടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല കണ്ടോ. അപ്പൊ നമുക്കൊരു വേറൊരു ബട്ടർ സ്കോച്ച്, ഒരു ഓറഞ്ച് കളറായില്ലേ, വെറൈറ്റി കളറായി. ഫ്ലേവറ് ബട്ടർ സ്കോച്ച് ആയിരിക്കും കേട്ടോ, കളറൊരു വെറൈറ്റി കളറായി. അപ്പൊ നമ്മളെല്ലാ ഐസ്ക്രീമിന്റെ മിക്സും റെഡി ആയി കേട്ടോ. ഇനി ഇത് ബൗളിലേക്ക് ആക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പൊ നമ്മളെ ബാക്കിയുള്ള ഐസ്ക്രീമും കൂടി നമുക്ക് റെഡി ആക്കി വെക്കാം അല്ലേക്കണ് ബട്ടർ സ്കോച്ച്. ഇത് പിന്നെ എന്താണ് ചിക്കു ടെൻഡർ കൊക്കനട്ട്. അപ്പൊ നമ്മുടെ ഐസ്ക്രീം ഒക്കെ ഇതാ ഇവിടെ സെറ്റാക്കി വെച്ച് സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ മുകളില് 5 താഴെ 2 കേട്ടോ. ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ഐസ്ക്രീം ഒക്കെ സെറ്റാകാൻ വേണ്ടി ഫ്രീസർക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ 5 ഒക്കെ ഉണ്ടോ, വൈകുന്നേരം 5. അപ്പൊ ഇന്ന് രാത്രി ഫുള്ള് നമ്മൾ ഫ്രീസറിൽ വെക്കണം, അപ്പോഴാണ് നമ്മൾ ഐസ്ക്രീം സെറ്റ് ആവുക. അപ്പൊ നമ്മൾ ഏ ഫ്ലേവർ ഉണ്ടാക്കിയില്ലേ. അപ്പൊ നിങ്ങൾക്ക് അത്ര ഒന്നും വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുണ്ടാക്കിയാലും മതി കേട്ടോ. ഇഷ്ടമുള്ള ഫ്ലേവർ മാംഗോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. മാംഗോ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കസ്റ്റേർഡ് ആക്കിയത്. പിന്നെ ഇനി അത് സെറ്റ് ആവട്ടെ, എന്നിട്ട് നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇനി ഇവിടെ ആകെ ഡർട്ടി ആയി കിടക്കുകയാണ് കിച്ചണൊക്കെ. ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് ഉഷാറാക്കി എടുക്കണം. അപ്പൊ നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ഐസ്ക്രീം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഐസ്ക്രീം ഒക്കെ ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഐസ്ക്രീം കൊണ്ട് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു ഐസ്ക്രീം നമുക്ക് സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം. ബാക്കി പിന്നെ നമ്മള് പുട്ട് ഐസ്ക്രീം 3 ഫ്ലേവർ വെച്ചിട്ടാ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കണം കേട്ടോ. സ്ട്രോബെറി, അതുപോലെ പിസ്തി, പിന്നെ നമ്മള് കസ്റ്റാർഡ് ഉണ്ടാക്കിയല്ലോ യെല്ലോ കളറില്, അത് 3 കൊണ്ടാണ് ഞാന് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളൊരു വെറൈറ്റി കളർ ലാസ്റ്റ് ഉണ്ടാക്കിയല്ലോ, അതൊന്ന് സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഐസ്ക്രീം തുറന്ന് നോക്കാം കണ്ടോ. ഐസ്ക്രീം ഒക്കെ നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മള് ഇപ്പൊ തന്നെ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അത് കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചിട്ട് നമ്മള് സ്കൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഐസ്ക്രീം ആണ് ഇഷ്ടം, ലൂസായത് എനിക്ക് ഇഷ്ടല്ല സത്യം പറയുകയാണെങ്കിൽ കണ്ടോ. അപ്പൊ നമ്മുടെ അടിപൊളി ഐസ്ക്രീം ഉണ്ടാവും, നല്ല ഐസ്ക്രീമിന്റെ ടെക്സ്ചർ തന്നെയാണ് അല്ലേ, കണ്ടില്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഒരു സ്കൂപ്പും കൂടി ഇതിന്റെ മേലെ കിട്ടോക്കെ അല്ലെ, നല്ലോണം കാണാനൊരു ലുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മള് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, നല്ല ഫ്ലേവർ ഉണ്ട് ബട്ടർ സ്കോച്ചിന്റെ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം, ഇതുപോലെ തന്നെ കേട്ടോ നമ്മളെ എല്ലാ ഐസ്ക്രീമും വന്നിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ബട്ടർ സ്കോച്ച് മാത്രം എടുത്തത്. പിന്നെ നമ്മള് ഇതിന് മുമ്പ് ടെൻഡർ കൊക്കനട്ട് ചിക്കൂസ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മള് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്ന് റെഡിയാക്കാം, എന്നിട്ട് നമ്മള് ബാക്കിയുള്ള ഫ്ലേവേഴ്സ് കൊണ്ട് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾസ്പൂണ്. പിന്നെ അതുപോലെ ബദാം ചെറുതായി കട്ട് ചെയ്തത് 2 ടേബിൾസ്പൂണ്. പിന്നെ അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തത് 2 ടേബിൾസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത ഉണക്കമുന്തിരി, പിന്നെ സാധാരണ ബ്രൗൺ കളർ ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പൊ നമ്മള് പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കൂല, അതിന് പകരം അതുപോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്, നട്സും ഡ്രൈ ഫ്രൂട്ട്സും. അപ്പൊ അതിനാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മള് മൂന്ന് ഐസ്ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കസ്റ്റേർഡ്, പിന്നെ സ്ട്രോബെറി, പിസ്ത. അപ്പൊ ഇതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. മൂന്ന് ഫ്ലേവറിലാവുമ്പോ മൂന്ന് കളറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് പുട്ടും കുറ്റി വേണം കേട്ടോ, പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പുട്ടും കുറ്റിയാണ് വേണ്ടത്. അപ്പൊ ഇതുപോലെ അടിയിൽ ചില്ലു വെച്ചുകൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐസ്ക്രീം ആയിട്ട് ഇനി അഥവാ ചോർന്ന് പോകാതിരിക്കാൻ ഇതുപോലെ ഒരു ബൗളിന്റെ മേലാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. അപ്പൊ നമ്മൾ ആദ്യം തേങ്ങയിൽ ഇട്ട് കൊടുക്കുക, അതിന് പകരം നമ്മൾ ഐസ്ക്രീം പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ തേങ്ങക്ക് പകരം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഐസ്ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കണ്ട നമ്മൾ ഐസ്ക്രീം ഇതും കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ നമ്മള് ഒരു മൂന്ന് കളറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക, ഓരോ സ്കൂപ്പോ രണ്ട് തവിയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം അതുപോലെ. അപ്പൊ നമ്മള് ഒരു ഐറ്റം ഐസ്ക്രീം ഇട്ടിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു ചപ്പാത്തി പേത്തണ കോലുകൊണ്ട് എന്തെങ്കിലും നല്ല ഷേപ്പ് ആക്കണം കേട്ടോ, കാരണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ ഇനിയും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങക്ക് പകരം ഇനി നമ്മൾ സ്ട്രോബെറി ഇട്ട് കൊടുക്കുക കേട്ടോ, സ്ട്രോബെറി ഐസ്ക്രീം. ഇനി സ്ട്രോബെറി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി പിസ്ത ഐസ്ക്രീം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി കവർ ചെയ്യേണ്ടി, ഏതായാലും ഇനിയിപ്പോ ഞാൻ വേറെ കളറൊന്നും വെക്കണില്ല, കുറച്ച് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മള് ഇതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടിയിൽ കൊലിച്ചു പോയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതന്നെ യൂസ് ആവാത്ത ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ ഇതായിട്ടൊന്നുമില്ല, ഇവിടെ അങ്ങനെ ചിരിച്ചടിച്ചപ്പോ ആയതാണ്. അപ്പൊ നമ്മൾ ഐസ്ക്രീം സെറ്റ് ആവാൻ വേണ്ടിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ ഫ്രീസറിൽ ഇതുപോലെ പുട്ടുകുറ്റി വെക്കാനൊന്നും പറ്റുന്നില്ല. ഇനിയിപ്പൊ ഇങ്ങനെ ചിരിച്ചു വെച്ചാൽ എന്താ സ്ഥിതിയാവുക എന്നറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും. അപ്പൊ രാത്രി ഫുള്ള് വെക്കണം കേട്ടോ. നമ്മള് മറ്റേ ഐസ്ക്രീം വെച്ച പോലെ തന്നെ ഇത് രാത്രി ഫുള്ളും വെക്കണം. അപ്പൊ ഞാൻ ആദ്യമായിട്ടാ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കി വെക്കണം. ഇനിയിപ്പോ ഷേപ്പിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലുള്ളൂ, ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആവും. കാരണം നല്ല മൂന്ന് അടിപൊളി ഐസ്ക്രീം ആണ്, നല്ല ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാനിത് ഫ്രിഡ്ജിക്ക് വെക്കട്ടെ കേട്ടോ, ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കട്ടെ. അപ്പൊ അത് സെറ്റായിട്ട് നാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നാളെ രാവിലെ നമുക്ക് പുട്ട് ഐസ്ക്രീം എന്തായി നോക്കാം. അപ്പൊ നാളെ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ പുട്ട് ഐസ്ക്രീം സെറ്റ് ആവാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലേ, ഫ്രീസറിൽ. അപ്പൊ നമുക്ക് ഇന്ന് എടുക്കാം കേട്ടോ, എടുത്ത് നോക്കാം എന്തായി എന്നൊക്കെ ഒന്ന് അറിയണ്ടേ, എന്തൊക്കെയാവോ. കാരണം ഇന്റെ ഐസ്ക്രീം ഞാൻ സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചപ്പോ ഇതുപോലെ വെക്കാൻ പറ്റിയില്ല, ഇങ്ങനെ ചെരിച്ചൊക്കെയാണ് വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും തിന്നാൻ പറ്റും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഷേപ്പ് മിസ്സായാലും അപ്പൊ നമുക്ക് പോയി നോക്കാം അല്ലേ. അപ്പൊ നമ്മള് പുട്ട് ഐസ്ക്രീമിന് കിടക്കാൻ വേണ്ടിയിട്ട് മെത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മള് പുട്ടുകുറ്റിയിൽ തേങ്ങ ഇടുന്നതിന് പകരം ഇടാൻ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ കോൺഫ്ലേക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായില്ലേ, ആ മിക്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഒരു മെത്ത പോലെ വിരിച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ. ഇനി നമ്മളെ പുട്ട് ഐസ്ക്രീം ഇതിലേക്കൊന്ന് കുത്തി കൊടുത്തിട്ടാ മതി. അപ്പൊ നമ്മളെ പുട്ട് ഐസ്ക്രീം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ ചിരിച്ചു വെച്ചതുകൊണ്ട് എന്താവുന്ന്, പക്ഷെ കണ്ടില്ലേ നല്ല കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട്. മൂന്ന് കളറിൽ നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ പുട്ട് ഐസ്ക്രീം തിന്നാൻ മോളും ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ ഈ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കിയത് എന്തിനാ വെച്ചാൽ ചലഞ്ച് ചെയ്യേണ്ടത്, 24-hour ഈറ്റിംഗ് ചലഞ്ച്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് തിന്നോക്കാം അല്ലേ. ഉമ്മ ഉണ്ടാക്കിയ ഐസ്ക്രീം അല്ലേ, അപ്പൊ ഇനി കൊറേ എക്സ്പ്രഷൻ തുടങ്ങി. ഞാൻ തിന്നൊരു പറഞ്ഞുതരാം. നീ പറ, സത്യസന്ധമായ റിവ്യൂ പറ. സത്യസന്ധമായി പറയണോ? സത്യം പറയണ, വേറൊരു ലെവലാണ് കേട്ടോ.
ഞാൻ കഴിച്ചോ, ഇവിടെ ഞാൻ ഡിസിഷൻ പറയാം. സത്യസന്ധമായ റിവ്യൂ പറയണം കേട്ടോ. എങ്ങനെയുണ്ട് പപ്പ? അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായിക്കണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് നല്ല കുറെ കുറെ അടിപൊളി റെസിപ്പീസും അതുപോലെ ഡേമൈ ലൈഫും വ്ളോഗ്സും ഒക്കെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.